അവർ വളരട്ടെ, അതിന് ഒരു തടസ്സവും പെടുത്തിയിട്ടില്ല. താങ്കൾ ഈ പറഞ്ഞ തങ്ങളുടെ സങ്കല്പങ്ങളും സ്വപ്നങ്ങളും താങ്കൾ ഈ സർവകലാശാലയിൽ നടപ്പാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള മികവുറ്റ കാര്യങ്ങളും എല്ലാം തന്നെ സ്വീകരിക്കപ്പെടാവുന്നതാണ്. പക്ഷേ ഒരേ ഒരു കാര്യം ശ്രീ അബ്ദുൽ സലാം താങ്കൾക്കെതിരെ പറയേണ്ടി വരുന്നത്, ഒരു ഏകാധിപതിയെ പോലെ താങ്കൾ തീരുമാനങ്ങൾ എടുക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു മികച്ച ഭരണാധികാരിയായിരുന്നു താങ്കളെങ്കിൽ സ്വാഭാവികമായും സിൻഡിക്കേറ്റിലെ അംഗങ്ങളുടെ വിശ്വാസത്തോടുകൂടി അവരുടെ വിശ്വാസ്യത ആർജിച്ചുകൊണ്ട് അവരുടെ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് വേണമായിരുന്നു ഈ സർവകലാശാലയുടെ നല്ല ഭാവിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ. അതെന്തുകൊണ്ട് ഡോക്ടർ അബ്ദുൽ സലാമിന് കഴിഞ്ഞില്ല? നല്ല ചോദ്യം തന്നെ ഇതും ചോദ്യം. പക്ഷേ ഞാൻ പറയേണ്ടത്, സിൻഡിക്കേറ്റ് അംഗങ്ങളെക്കാളും എനിക്ക് ഏറ്റവും പ്രധാനം എന്തെന്നറിയോ, 300,000 വരുന്ന കുട്ടികളാണ്. 450 കോളേജിലുള്ള 310,000 കുട്ടികളാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രജ. അവർക്ക് കൊടുത്തിട്ടേ വേറെ ആർക്കും കൊടുക്കൂ. അവരുടെ കാര്യങ്ങൾ കണ്ടിട്ടേ വേറെ ആരെയും ചെയ്യാൻ പറ്റത്തുള്ളൂ. അവർക്ക് വേണ്ടി ചിലരുടെ സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ സ്വല്പം അതോറിറ്റേറിയൻസോ അല്ലെങ്കിൽ ചിലപ്പോൾ ഓട്ടോക്രസിയോ ചില കാര്യങ്ങൾ നടപ്പാക്കിയാൽ കുട്ടികൾക്ക് റിലീഫ് വരും എന്ന് വരികയാണെങ്കിൽ അത് ആരാണ് അതിനെ തെറ്റ് പറയണത്? ഒരു ചെറിയ വിഭാഗത്തിന് എൻ്റെ അവരുടെ ആഗ്രഹം പിന്നെ തിന് നിന്നുകൊടുത്താൽ ഇവിടെ ഒരു വലിയ വിഭാഗത്തിന് തടസ്സം വരുമെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് ഒന്ന് മാറ്റി നിർത്തുന്നതല്ലേ നല്ലത്? അതുവരെ സ്വാതന്ത്ര്യം അനുഭവിച്ച് കുട്ടികളെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്ന ചിലർക്കൊക്കെ സ്വാതന്ത്ര്യത്തിന് ചിലപ്പോൾ പ്രശ്നങ്ങൾ വരും, വന്നേ പറ്റൂ, വരണം. കാര്യം അവർ പൈസ വാങ്ങിക്കുന്നവരാകുമ്പോൾ വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ളവർ, ഞാൻ മനസ്സിൽ കാണുന്ന ഒരു കാര്യമുണ്ട്, വൈസ് ചാൻസലർ തൊട്ട് താഴെ പ്യൂൺ വരെയുള്ള ആൾക്കാർ ഈ കുട്ടികളുടെ സെർവൻ്റ് ആണെന്ന് മനസ്സിലാക്കി. കാര്യം റീസണുണ്ട്, അവരുടെ ടാക്സ് ഉണ്ടായി എനിക്ക് ഈ പൈസ തരുന്നു. ഇതെല്ലാം താങ്കൾ ഈ അഭിമുഖത്തിലൂടെ ഇപ്പോൾ ഈ അഭിമുഖം കാണുന്നവർക്കെല്ലാം താങ്കൾക്ക് ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ പറ്റുന്നുണ്ട്. അങ്ങനെയുള്ള താങ്കൾക്ക് എന്തുകൊണ്ട് ഈ സിൻഡിക്കേറ്റിലെ അംഗങ്ങളെ, നമ്മുടെ സർവകലാശാലയെ മികവുറ്റ കേന്ദ്രമാക്കി മാറ്റാൻ വേണ്ടി ഞാൻ നടത്തുന്ന പരിഷ്കാരങ്ങൾ ഇന്ന ഇന്ന ലക്ഷ്യങ്ങൾ വെച്ചുള്ളതാണ്, നിങ്ങളുടെ സഹകരണം പിന്തുണ ഇതിനാവശ്യമാണ് എന്ന് വി സിക്ക് ഒപ്പമുള്ളവരെ ബോധ്യപ്പെടുത്താൻ കഴിയാത്തത് എന്തുകൊണ്ട്? അവരുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം താങ്കളെക്കുറിച്ച്, ഇതൊന്നും മതിയായ രീതിയിൽ ഒരു ഡെമോക്രാറ്റിക് ലൈനിൽ താങ്കൾ കൺസൾട്ട് ചെയ്യുന്നില്ല, ഏകപക്ഷീയമായി താങ്കൾ തീരുമാനമെടുക്കുന്നു. ജൂലൈ 19 സിൻഡിക്കേറ്റ് യോഗം ചേർന്നുണ്ടാക്കിയ മിനിറ്റ്സ് രജിസ്ട്രാറെ പോലും മറികടന്നുകൊണ്ട് വി സി തിരുത്തി എന്നത് ഹൈക്കോടതിയിൽ വരെത്തിയ കാര്യമാണ്. താങ്കളെ ഇടപെട്ട് ജനാധിപത്യ രീതിയിൽ ഈ സിൻഡിക്കേറ്റ് വിളിച്ചു ചേർക്കണമെന്ന് ചാൻസലർ താങ്കളോട് ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ വി സി പറയുന്ന മുഴുവൻ കാര്യങ്ങളെയും ന്യായീകരിക്കാൻ കഴിയില്ല. ഇത് പറഞ്ഞതെല്ലാം പുകമറയാണ്. ഈ വന്ന എയറിൽ വന്നതും ഈ മീഡിയയിൽ വന്നതും ഒക്കെ പുകമറകളാണ്. സത്യം പരിശോധിക്കണമെങ്കിൽ ഞാൻ ഫയൽ എടുത്തു തരാം. സിൻഡിക്കേറ്റ് മിനിറ്റ് തിരുത്തി എന്ന് പറഞ്ഞ കാര്യം എന്താണ്? സിൻഡിക്കേറ്റ് മിനിറ്റ് തിരുത്തുന്നത് ഫസ്റ്റ് മീറ്റിങ്ങിൻ്റെ മിനിറ്റ് എന്ന് പറഞ്ഞാൽ തിരുത്താനുള്ളതാണ്. അത് സെക്കൻഡ് മീറ്റിങ്ങിൽ വെച്ച് കൺഫേം ചെയ്തിട്ട് തിരുത്തലാണ് തിരുത്തൽ വരുന്നത്. ആദ്യം അത് മനസ്സിലാക്കണം. രണ്ടാമത് ഇവർ പറഞ്ഞത് എന്നതാ, വൈസ് ചാൻസലർ ഓട്ടോക്രറ്റ് ആണെന്നുള്ളത്. എന്താണ് ഓട്ടോക്രസി എന്ന് പറഞ്ഞാൽ? നിങ്ങൾ 400 പേജുള്ള ആക്ടും സ്റ്റാറ്റ്യൂട്ടും വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാകും. അതിൽ ഒന്നിച്ചു വായിക്കണം. 10-8, 10-9, 10-16, 10-13 ചില പ്രധാനപ്പെട്ട ക്ലോസുകൾ ചാൻസലർ തന്നെ പറഞ്ഞു. എന്താ 10-8? 10-8 പറഞ്ഞിരിക്കുന്നത് യൂണിവേഴ്സിറ്റിയുടെ പരമാധികാരി വൈസ് ചാൻസലറാണെന്നും, 1-9 പറഞ്ഞിരിക്കുന്നത് ഈ ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും അനുസരിച്ച് മാത്രമേ സിൻഡിക്കേറ്റിനും വൈസ് ചാൻസലർക്കും പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്നും, 10-13 പറഞ്ഞിരിക്കുന്നത് സിൻഡിക്കേറ്റ് ഇല്ലെങ്കിലും അത്യാവശ്യഘട്ടത്തിൽ സിൻഡിക്കേറ്റിൻ്റെ അധികാരം വൈസ് ചാൻസലർ ഉപയോഗിക്കാമെന്നും, 10-16 പറഞ്ഞിരിക്കുന്നത് സിൻഡിക്കേറ്റ് നിയമം വിട്ട് തൻ്റെ മെജോറിറ്റി ഉപയോഗിച്ച് എന്തെങ്കിലും അനീതിയല്ല നിയമത്തിന് വെളിയിൽ ചെയ്യുകയാണെങ്കിൽ അത് വൈസ് ചാൻസലർ ഉത്തരവാദിത്തമാണ്, ചാൻസലർ അറിയിക്കണമെന്നും ഒക്കെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരു ജനാധിപത്യ രീതിയിൽ സിൻഡിക്കേറ്റ് വിളിച്ചു ചേർത്ത് തീരുമാനമെടുക്കണമെന്ന നിർദ്ദേശം താങ്കൾക്ക് ചാൻസലർ നൽകിയിട്ടുണ്ടോ ഇല്ലയോ? സത്യം തന്നെയാണ്. എന്തുകൊണ്ടാണ് ഡെമോക്രാറ്റിക് മാനർ ചെയ്യണമെന്ന് ചാൻസലർ എഴുതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരെഴുതി കൊടുത്ത 10 പേജ് കംപ്ലയിൻറ്റിൽ എഴുതിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം വൈസ് ചാൻസലർ ഓട്ടോക്രാറ്റാണ്, വൈസ് ചാൻസലർ അൺഡെമോക്രാറ്റിക്കാണ് എന്ന് എഴുതി സിൻഡിക്കേറ്റ് അവർ കൊടുക്കുമ്പം നാച്ചുറലി അത് പ്രൈമാഫീസി കണ്ടുകൊണ്ട് ചാൻസലർ എഴുതിയ വാചകമാണ്. ചെയ്തിട്ടുള്ളതെല്ലാം അങ്ങനെ ചെയ്യാൻ പറ്റൂ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞാനിവിടെ ഇരിക്കത്തില്ല എന്ന് മാത്രമല്ല, ഈ സിൻഡിക്കേറ്റുകാർ എന്നെ കത്തിക്കുകയും ചെയ്യും. താങ്കളൊരു UDF നോമിനി ആണല്ലോ, ഒരു UDF വൈസ് ചാൻസലർ ആണല്ലോ, അക്കാര്യത്തിൽ സംശയമില്ലല്ലോ. സംശയം എന്നിട്ട് എന്തുകൊണ്ടാണ് ലീഗ് ഉൾപ്പെടെയുള്ളവർ പ്രതിനിധികൾ താങ്കളെ എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്നത്? അതൊക്കെ വെറുതെ ഇതിനെല്ലാം താങ്കൾക്കെതിരെ ശക്തമായ രംഗത്തുള്ളത് ലീഗിലെ ആൾക്കാരാണ്. അവരാണ് ആവശ്യപ്പെടുന്നത് വൈസ് ചാൻസലറെ മാറ്റണം. പറഞ്ഞത് ശരിയാണ്, ലീഗ് ആരാണ് വൈസ് ചാൻസലർ മാറ്റണമെന്ന് പറഞ്ഞത് ശരിയാണ്. ലീഗ് പറയുന്നത് കേട്ടില്ല എന്നൊക്കെയല്ലേ പറയണത്. ലീഗ് എന്ന് പറഞ്ഞാൽ പല തലങ്ങളുണ്ട്, ഉന്നത തലങ്ങളുണ്ട്, അത് കഴിഞ്ഞ് MLA തലങ്ങളുണ്ട്, അത് കഴിഞ്ഞ് ബ്ലോക്ക് സിൻഡിക്കേറ്റ് ലെവൽ തലങ്ങളുണ്ട്. നിങ്ങൾ ഇവിടെ മുതൽ മേലോട്ട് നോക്കൂ, 100% ഷുവർ
ലീഗിൻ്റെ ആയാലും കൊള്ളാം, യു ഡി എഫിൻ്റെ ആയാലും കൊള്ളാം, ഗവൺമെൻറ്റിൻ്റെ ആയാലും കൊള്ളാം, ഉന്നത തലങ്ങളിൽ നിന്ന് അന്നും ഇന്നും എന്നും എനിക്ക് നല്ല ഗംഭീരമായ സപ്പോർട്ട്. ലീഗ് ലീഡർഷിപ്പ് ഈസ് വിത്ത് യു. ലീഗ് ഈസ് വിത്ത് മീ. ലീഗ് ലീഡർഷിപ്പ് ഈസ് വിത്ത് മീ. പക്ഷേ ലീഗിൻ്റെ താഴെ കടങ്ങളിൽ സിൻഡിക്കേറ്റിലേക്കുള്ള ആൾക്കാരുടെ പല ആവശ്യങ്ങളും പലപ്പോഴും എനിക്ക് ചെയ്യാൻ പറ്റാതാവുമ്പം അവർ എനിക്ക് എഗൻസ്റ്റ് വരുന്നത് ന്യായമാണ്. ആവശ്യങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ സാധാരണ വരുന്ന ആവശ്യങ്ങൾ എന്നതാണ്? ഏറ്റ യൂണിവേഴ്സിറ്റിയിൽ എന്തിനാണ് ഈ പൊളിറ്റീഷ്യൻസിന് വരുന്നത്? അതായത് ലീഗിലെ പ്രതിനിധികൾ, സിൻഡിക്കേറ്റിലെ പ്രതിനിധികൾ ചില സൗകര്യങ്ങൾ അല്ലെങ്കിൽ പാർട്ടി പറയുന്നില്ല. ഞാൻ പറഞ്ഞു സിൻഡിക്കേറ്റിലെ ആൾക്കാർക്ക് അവരുടേതായ ഇൻട്രസ്റ്റുകളുണ്ട്, അത് പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ആണ്. അത് പലപ്പോഴും അപ്പോയിൻമെൻറ്റോ പ്രൊമോഷനോ അപ്പോയിൻമെൻറ്റോ സ്റ്റാഫ് റിലേറ്റഡ് ഐറ്റംസ് മാത്രമാണ്, അവർക്ക് താല്പര്യമുള്ള അത് മാത്രമാണ്. ഡെവലപ്മെന്റൽ അജണ്ടകളൊന്നും വളരെ യു ഡി എഫിൽ നിന്നുള്ള ആളുകൾക്ക് ഇത്തരം ചില താല്പര്യങ്ങളുണ്ടെങ്കിൽ ചെറിയ ചില വിട്ടുവീഴ്ചകൾക്ക് ഇതിനു മുൻപുള്ള വി സിമാർ നിന്ന് കൊടുത്തിരുന്നു എന്നാണോ? ഞാനും ചെയ്തു കൊടുത്തിട്ടുണ്ട്, ചെറിയ ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ ഞാനും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ചോദിച്ചു നോക്കൂ, സിൻഡിക്കേറ്റായിട്ട് ചോദിച്ചു നോക്കൂ. അപ്പോഴവർക്ക് അത് പോരാ. ഇതൊക്കെ ഞാനങ്ങനെ പറയാൻ പാടില്ല കാര്യങ്ങൾ. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, സിൻഡിക്കേറ്റുകാർ അവരുടെ ആവശ്യങ്ങൾക്ക് സാധിച്ച് കിട്ടാതെ വരുമ്പോൾ ന്യായമായും അവരെന്നോട് എതിർക്കും. വൈസ് ചാൻസലർ തങ്ങൾക്ക് വേണ്ട രീതിയിൽ പെരുമാറുന്നില്ല അല്ലെങ്കിൽ ജനാധിപത്യ രീതിയിൽ പെരുമാറുന്നില്ല എന്ന പരാതി സിൻഡിക്കേറ്റ് അംഗങ്ങൾ നൽകിയത് ഒന്ന് ഹൈക്കോടതിയിൽ, മറ്റൊന്ന് ചാൻസലർക്കുമാണ്. വൈസ് ചാൻസലർ താങ്കൾ പറഞ്ഞതുപോലെ സർവകലാശാലയിൽ ഒരു സർവാധിപത്യ സ്വഭാവം നിയമപരമായി തന്നെ അത് അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഒരു പോസ്റ്റാണ് വൈസ് ചാൻസലറുടേത്. താങ്കൾ ഒരു രാഷ്ട്രീയ പരിചയമില്ലാത്ത വ്യക്തിയാണ്, പക്ഷേ താങ്കൾക്കറിയാം താങ്കൾ ഒരു പൊളിറ്റിക്കൽ നോമിനി കൂടിയാണ്. ഈ പരാതിയെല്ലാം വൈസ് ചാൻസലർക്കുണ്ടെങ്കിൽ ചാൻസലറോട് പറയാം, പറഞ്ഞിട്ടുണ്ട്, വിദ്യാഭ്യാസ മന്ത്രിയോട് പറയാം. പക്ഷേ താങ്കൾ പോയി കണ്ട് സംസാരിച്ചത് ഉമ്മൻചാണ്ടി. അത് ഇന്നലെയാണ് ഞാൻ ഉമ്മൻചാണ്ടി സാറിനെ. എന്തുകൊണ്ട് ഞാൻ പറഞ്ഞത്? ഈ അടുത്ത കാലത്ത് ഓപ്പണായിട്ട് സിൻഡിക്കേറ്റ് വൈസ് ചാൻസലറുമായിട്ട് വാർ ഡിക്ലെയർ ചെയ്യുകയും അത് മാത്രമല്ല ഇവിടുത്തെ മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ജീവനക്കാർ, കുട്ടികൾ, അധ്യാപകർ ഇവർ കൂടെ ചേർന്ന് സമരം ചെയ്യുകയും സമരത്തിന് ഉത്ബോധിപ്പിക്കുകയും പിന്നെ ബ്രാഞ്ച് ഓഫീസേഴ്സ്, ഡെപ്യൂട്ടി രജിസ്ട്രാർ പോലെയുള്ളവരെ വൈസ് ചാൻസലറുടെ ആ ഉത്തരവ് പാലിക്കരുതെന്ന് പറയുകയും രജിസ്ട്രാറോട് അങ്ങനെ പറയുകയും അങ്ങനെ ഒരു ഭരണസ്തംഭത്തിന് സ്തംഭനത്തിലേക്ക് ഇവരുടെ ആക്ഷൻ വരുമ്പോഴത്തേക്ക് എനിക്ക് ചെയ്യാവുന്ന എന്നതാ ചെയ്യാവുന്ന ഒരു കാര്യം ഗവൺമെൻറ്റിൻ്റെ ഉന്നത തലങ്ങൾ അറിയിക്കുക, വിദ്യാഭ്യാസ മന്ത്രിയെ അറിയിച്ചു. എന്നെ കൊണ്ടുവന്ന പാർട്ടിയുടെ ഉന്നതനായ ഒരു വ്യക്തിയുണ്ട് ഇൻഡസ്ട്രി മിനിസ്റ്റർ, അദ്ദേഹത്തോടും ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പറയാതിരുന്ന ഒരാളാണ് ചീഫ് മിനിസ്റ്റർ. ചീഫ് മിനിസ്റ്ററോട് ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെയാണ്, യു ഡി എഫ് വൈസ് ചാൻസലറാണ്, യു ഡി എഫ് സിൻഡിക്കേറ്റാണ്, ഇവിടെ ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, അത് പരിഹരിക്കാൻ സാറ് സഹായിക്കണം. പിന്നെ എല്ലാവരും മുഴക്കുന്ന മുദ്രാവാക്യം വൈസ് ചാൻസലർ രാജിവെക്കണമെന്നാണ്. അങ്ങനെ ഞാൻ രാജിവെച്ച് കഴിഞ്ഞാൽ ഇവിടെ സമാധാനം വരുമെങ്കിൽ ഞാൻ അതിനും തയ്യാറാണ്, എനിക്ക് 10 മാസമേ ഉള്ളൂ, സമാധാനം വരട്ടെ. ഇവിടെ ഇപ്പം തന്നെ സമരം, എന്തിനു വേണ്ടി സമരം, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ പഠിച്ചാൽ മനസ്സിലാവും, ഒരു കാര്യമില്ലാതെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ വൈസ് ചാൻസലർ ഇറക്കി വിടുന്നതിന് വേണ്ടി ഉള്ള ഒരു സമര ആഭാസമാണെന്ന് ആർക്കും മനസ്സിലാവും. ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപേ നമുക്കൊരു കാര്യം കൂടി ക്ലിയർ ചെയ്ത് പോകാം. ലീഗ് ആവശ്യപ്പെടുന്നു അല്ലെങ്കിൽ ലീഗിലെ സിൻഡിക്കേറ്റിലെ ലീഗ് അംഗങ്ങൾ ആവശ്യപ്പെടുന്നു വൈസ് ചാൻസലർ രാജിവെക്കണം. പക്ഷേ ആ ആവശ്യത്തോടെ നിന്ന് കോൺഗ്രസ് അംഗങ്ങൾ വിട്ടു നിൽക്കുന്നു. താങ്കൾ പറഞ്ഞു താങ്കളെ വി സി ആക്കി കൊണ്ടുവന്ന വ്യവസായ മന്ത്രിയെ കുറിച്ച് പറഞ്ഞു. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് ലീഗിൻ്റെ നോമിനി എന്ന നിലയിലാണ് ഡോക്ടർ അബ്ദുൾ സലാം കാലിക്കറ്റ് സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആകുന്നത്. പറഞ്ഞു കേൾക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ താല്പര്യപ്രകാരം ഉമ്മൻചാണ്ടിക്ക് വേണ്ടിയാണ് താങ്കൾ വൈസ് ചാൻസലർ ആയതെന്നും താങ്കൾ ലീഗിൻ്റെ നോമിനി അല്ലാതെ ലീഗിൻ്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കുകയായിരുന്നതാണ്, അതുകൊണ്ട് തന്നെ താങ്കളെ സംരക്ഷിച്ച് നിർത്തുന്നത് ഉമ്മൻചാണ്ടിയാണെന്നുമാണ്. വസ്തുതയുണ്ടോ ഇതിൽ? ഞാനിതിനെ പറ്റിയൊന്നും ഒരു കമൻറ്റും പറയത്തില്ല. ഒറ്റ കാര്യം പറയാം, എന്നെ കൊണ്ടുവന്നത് യു ഡി എഫ് ഗവൺമെൻറ് ആണെന്നും വിദ്യാഭ്യാസ മന്ത്രി LDF ലീഗിൻ്റെ ആളായതുകൊണ്ട് അവരുടെ സെലക്ഷൻ പ്രോസസ്സിൽ വന്നാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അതിനെപ്പറ്റിയൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. ഇത്ര വലിയ സങ്കല്പങ്ങളും സ്വപ്നങ്ങളും ഒക്കെ സർവകലാശാലയെ പറ്റി വൈസ് ചാൻസലർക്കുണ്ടെങ്കിൽ എന്തിനാണ് താങ്കൾ രാജിക്കൊരുങ്ങുന്നത്? ഞാൻ രാജിക്കൊരുങ്ങുന്നില്ല, നിങ്ങൾ തെറ്റായി പറയണം, ഞാൻ രാജിക്കൊരുങ്ങുകയല്ല. എനിക്ക് ഐ ടെൽ യു അനദർ 10 മന്ത്സ് ഐ ഹാവ് എ ലോങ് ലിസ്റ്റ് ഓഫ് അജണ്ട, ഒരുപാട് കോടി രൂപയുടെ അജണ്ടയുണ്ട്. എനിക്കറിയാം ഒരു പ്രോജക്റ്റ് വരണമെങ്കിൽ അതിൻ്റെ ചിന്തയിൽ തന്നെ എത്ര കാലം വരും, തോട്ട് സ്റ്റേജിൽ എത്ര വരും, അത് പ്രാക്ടിക്കലാക്കാൻ എത്ര, അത് കഴിഞ്ഞ് അതിന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അതിൻ്റെ മെച്ചുറേഷൻ പീരീഡ്. ഉദാഹരണത്തിന് ഞാൻ പറയാം, ഞാൻ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് എന്ന് പറയും, സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്, കാസ് ലാബ് ഒരെണ്ണം, ഒരു ഗേറ്റ് എല്ലാം കൂടെ ഒറിജിനലി 40 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റാണ്, ഇപ്പോൾ 28 കോടിയിലേക്ക് കുറച്ച് കൊണ്ടുവന്നു. യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര വലിയ ഒരു പ്രോജക്റ്റ് കൊണ്ടുവരുന്നത്. ദാറ്റ് ഇസ് നമ്പർ 1. നമ്പർ 2, ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയത്
46 കൊല്ലമായ ഈ യൂണിവേഴ്സിറ്റി ലോകമെമ്പാടും അറിവുള്ള യൂണിവേഴ്സിറ്റി മറ്റ് യൂണിവേഴ്സിറ്റികളെ പോലെ ഗോൾഡൻ ജൂബിലിയിലേക്ക് 3 കൊല്ലം 4 കൊല്ലം കഴിയുമ്പോൾ എത്തുമ്പോഴും യൂണിവേഴ്സിറ്റിക്ക് നല്ല ഭംഗിയുള്ള ഒരു ഗേറ്റും നല്ലൊരു ഒരു ഐക്കോണിക് ബ്ലോക്കും ഉണ്ടാവണമെന്നും അതിന് പൈസ തരാമെന്ന് സെൻട്രൽ ഗവൺമെൻറ്റിലൊക്കെ ലോബി ചെയ്ത് കിട്ടുമെന്നും എനിക്ക് വന്നപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കാലത്തെ ഒരു കോൺട്രിബ്യൂഷൻ പല കോൺട്രിബ്യൂഷൻ ഉണ്ട് അതിൽ ഒന്നായിക്കോട്ടെ ആ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് പിന്നെ സായിയുടെ കീഴിൽ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിൽ 35 കോടി രൂപയുടെ ഒരു സ്പോർട്സ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് 5.5 കോടി രൂപയുടെ സിന്തറ്റിക് ട്രാക്ക് 2 കോടി രൂപയുടെ അഡ്വഞ്ചറസ് സ്പോർട്സ് 2.5 കോടി രൂപയുടെ സ്കൈ വാക്ക് ഇങ്ങനെ നിരവധി പ്രോജക്റ്റുകൾ ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ആ സ്റ്റേജിൽ ക്യൂവിൽ നിൽക്കുകയാണ്. ഇതൊക്കെ കൂടെ ഞാൻ ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പോകുന്ന വൈസ് ചാൻസലർമാർ ഇതിൻ്റെ പിറകെ പോയി കഴിഞ്ഞാൽ ഗോൾഡൻ ജൂബിലി ഇയർ ആകുമ്പോഴത്തേക്ക് ഇത് റെഡിയായി വരുമെന്നുള്ളൊരു സങ്കല്പത്തിലാണ് ഈ വിത്തുകൾ ഇവിടെ